സഹോദര സഹോദരി, വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയുടെ 342-ാമത്തെ ഗണ്ണികയിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സഹനം ഭൂമിയിലെ ഏറ്റവും വലിയ നിധിയാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ പറയുക? സഹനം ഏറ്റവും വലിയ നിധിയാണെന്ന് പറയുമ്പോൾ അതിന് അർത്ഥമുണ്ട്. സഹനത്തിലൂടെ ഒരു വ്യക്തി സ്വർഗരാജ്യം സ്വന്തമാക്കപ്പെടുന്നവനാകുന്നു, ശുദ്ധീകരണ സ്ഥലം പോലും ഇളച്ചു കിട്ടുന്നു. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ തന്നെ ഇപ്രകാരം ഒരു ഭാഗം നമുക്ക് വായിക്കാൻ സാധിക്കും. ഡയറിയുടെ 36-ാമത്തെ ഗണ്ണിക, ആ ഗണ്ണികയിൽ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നീ ഒരു ദിവസം ശുദ്ധീകരണാഗ്നിയിൽ കഴിയാൻ അർഹയാണ്. വിശുദ്ധയോടെയാണ് പറയുക എന്നത് ഓർക്കണം. വിശുദ്ധയോട് പോലും പറയുന്നത് നീ ഒരു ദിവസം ശുദ്ധീകരണാഗ്നിയിൽ കഴിയാൻ അർഹയാണെന്നാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അതിന് പകരമായി ഞാൻ നിനക്ക് സഹനങ്ങൾ തരാം. ശുദ്ധീകരണ സ്ഥലത്ത് നീ കഴിയുന്നതിനേക്കാൾ നിനക്ക് ഞാൻ സഹനങ്ങൾ തന്ന് ആ ശുദ്ധീകരണ സ്ഥലം ഇളച്ചു തരാം. അപ്പോൾ വിശുദ്ധ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, ഈശോയെ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നതിനും ലോകാവസാനം വരെ ഭൂമിയിൽ വലിയ വേദന സഹിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. രണ്ടിനും തയ്യാറായി വിശുദ്ധ ഫൗസ്റ്റീന നിൽക്കുകയാണ്, ഭൂമിയിൽ സഹിക്കാനും ശുദ്ധീകരണ സ്ഥലം സഹിക്കാനും. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ സഹനം ശുദ്ധീകരണ സ്ഥലത്തെ നിന്റെ ദിവസങ്ങൾ ഇളച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ സഹനത്തെ ഏറ്റവും വലിയ നിധി എന്ന് പറയുക. ശുദ്ധീകരണ സ്ഥലം ഇളച്ചു തന്നു പോലും സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ മാത്രം വലുതാണ് സഹനം. ഈശോ തന്നെ പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷം 16:24 വാക്യത്തിൽ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ ഉപേക്ഷിക്കണം, എന്നിട്ട് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കണം. കുരിശെടുക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. വിശുദ്ധ പോലും ഒരു ദിവസം ശുദ്ധീകരണാഗ്നിക്ക് അർഹയാണെന്ന് ഈശോ പറയുമ്പോൾ ഞാൻ നീ എത്ര ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടവനാണ്? നിന്റെ ശുദ്ധീകരണ സ്ഥലത്തെ ദിവസം കുറച്ചു തരാൻ നിന്റെ ഓരോ സഹനത്തിനും സാധിക്കും. അതുകൊണ്ടാണ് സഹന നിധിയാണെന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ സഹനങ്ങളുടെ സമയത്ത് ഇതെനിക്ക് വേണ്ടെന്ന് പറയരുത്, ഇത് മാറ്റിവെക്കരുത്. അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ സഹനം ഏറ്റെടുക്കുമ്പോൾ നിന്റെ ശുദ്ധീകരണ സ്ഥലത്തെ ദിവസങ്ങൾ പോലും കുറയുകയും നീ സ്വർഗത്തിൽ കർത്താവിനോടൊത്ത് വസിക്കാൻ എത്രയും എളുപ്പത്തിൽ യോഗ്യതയുള്ളവനാവുകയും ചെയ്യും. നിന്റെ സഹനം നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.